കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിക്ടേഴ്സ് ചാനലിലെ നാളത്തെ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. ഇന്നേ എല്ലാ പുസ്തകങ്ങളും എടുത്തു വെച്ചോളൂ. സെപ്റ്റംബർ 7 ചൊവ്വാഴ്ച 10-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. രാവിലെ 8 മണിക്ക് 10-ാം ക്ലാസ്സിൻ്റെ ഊർജ്ജതന്ത്രത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. ഈ ക്ലാസ്സിൻ്റെ ഗുണസംരക്ഷണം രാത്രി 7:30 ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 8:30 10-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 8 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9 മണിക്ക് 10-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 8:30 ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:30 10-ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്ലാസ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 9 മണിക്ക് ലഭിക്കുന്നതാണ്. രാവിലെ 10:30 പ്രീ പ്രൈമറിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കിളിക്കൊഞ്ചർ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിനും പുനഃസംരക്ഷണം പതിവ് പോലെ ഉണ്ടായിരിക്കുന്നതല്ല. രാവിലെ 10 മണിക്ക് 1-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മലയാളത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. 1-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. രാവിലെ 11 മണിക്ക് 2-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൂടാതെ വൈകിട്ട് 6:30 2-ാം ക്ലാസ്സിന് വേണ്ടിയുള്ള സംസ്കൃതത്തിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. രാവിലെ 11:30 3-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കുന്ന മലയാളത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് 4-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പരിസര പഠനത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇനി 5-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഉച്ചയ്ക്ക് 12:30 5-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ വൈകിട്ട് 7 മണിക്ക് 5-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഉറുദുവിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഈ 2 ക്ലാസ്സുകൾക്കും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇനി അടുത്തത് 6-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് 6-ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 6-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇതുകൂടാതെ വൈകിട്ട് 6 മണിക്ക് 6-ാം ക്ലാസ്സിൻ്റെ ഉറുദുവിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. 6-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ 3 ക്ലാസ്സുകൾക്കും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അടുത്തത് 7-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് 7-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഹിന്ദി ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30 7-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇതുകൂടാതെ വൈകിട്ട് 5:30 7-ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയുടെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇനി 8-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. വൈകിട്ട് 3 മണിക്ക് 8-ാം ക്ലാസ്സിൻ്റെ ഊർജ്ജതന്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 3:30 8-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഈ 2 ക്ലാസ്സുകൾക്കും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇനി അടുത്തതായി 9-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. വൈകിട്ട് 4 മണിക്ക് 9-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 9:30 ലഭിക്കുന്നതാണ്. 9-ാം ക്ലാസ്സിൻ്റെ 2 ക്ലാസ്സും കൂടി ഉണ്ട്. വൈകിട്ട് 4:30 9-ാം ക്ലാസ്സിൻ്റെ രസതന്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 10 മണിക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ വൈകിട്ട് 5 മണിക്ക് 9-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 10:30 ലഭിക്കുന്നതാണ്. ഇത്രയാണ് ആ ദിവസത്തേക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്ലാസ്സുകൾ. എല്ലാ കൂട്ടുകാരും ക്ലാസ്സുകളൊക്കെ മറക്കാതെ കാണുക.